ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈഡൽ സ്കിൻ കെയർ ചലഞ്ചിലെ 9-ാമത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് 9 വീഡിയോകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിപ്പ് ലൈറ്റനിങ് സിറം ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു പിങ്ക് കളറിലുള്ള ലിപ്സ് സ്വന്തമാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ലിപ്പ് സിറം ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വന്നിട്ട് നമ്മുടെ ലിപ്പ് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ലിപ്സിൽ എന്തെങ്കിലുമൊക്കെ പിഗ്മെന്റേഷനും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി ലിപ്സ് നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ്സ് സിറം ആണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബറോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും അപ്പോൾ ഓളം ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റൂ അതുപോലെ തന്നെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് വീഡിയോ ലൈക്കേ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ഇതുപോലെ ചെറിയൊരു ബൗൾ എടുക്കുക പിന്നെ നമുക്ക് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഗ്ലിസറിനാണ് ഇതെൻ്റെ ഒരു സ്വന്തം ഐഡിയ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ നമ്മുടെ ചുണ്ടിലെ ചുളിവുകൾ മാറാനും ചുണ്ട് നന്നായിട്ട് കളർ വയ്ക്കാനും അതുപോലെ തന്നെ ചുണ്ടിലെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആവാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഗ്ലിസറിൻ എടുക്കുന്നുണ്ട് ഇതൊരു ഒരാഴ്ച വരെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ ഒരാഴ്ച മുതൽ അതായത് 7 ദിവസം വരെ ഒരു 10 ദിവസം വരെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു 1.5 ടേബിൾ സ്പൂണോളം എടുക്കുക എന്നിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 1.5-2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസാണ് ലെമൺ ജ്യൂസും നമ്മുടെ ലിപ്സിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ലിപ്സിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നമ്മുടെ എന്താണ് കുങ്കുമപ്പൂവാണ് കേട്ടോ അപ്പോൾ കുങ്കുമപ്പൂ ഇല്ലാത്തവർക്ക് എന്താണ് നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂണോളം ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ പിന്നെ ഏകദേശം ഒരു 2-4 ഇതളുകൾ കുങ്കുമപ്പൂ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ആദ്യം നമ്മൾ എന്താണ് നമ്മുടെ ഗ്ലിസറിനും ലെമൺ ജ്യൂസും കൂടെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു കുങ്കുമപ്പൂ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5-6 പീസോളം കുങ്കുമപ്പൂവിൻ്റെ ഇതളുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ വിറ്റമിനിയുടെ ക്യാപ്സ്യൂളാണ് ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കുന്നത് വിറ്റമിനിയുടെ ഓയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒരു 1-2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അത് മസ്റ്റാണ് കാരണം നമ്മൾ ചേർക്കുന്ന ഇതെല്ലാം തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതെല്ലാം കൂടി യോജിച്ച് മിക്സ് ആവാനായിട്ട് കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഉപയോഗിക്കാൻ നമ്മൾ എപ്പോഴെടുത്താലും നല്ല മാതിരി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം ഷേക്ക് ചെയ്തിട്ടേ യൂസ് ചെയ്യാനും പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഈ കുങ്കുമപ്പൂവിൻ്റെ കളർ ഇറങ്ങില്ല പക്ഷേ 2 ദിവസം നമ്മൾ വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ദിവസം തന്നെ മതിയാവുമെന്ന് തോന്നുന്നു ഇഴവെച്ചിരുന്ന ആ ലിക്വിഡിൽ കിടന്നിട്ട് നമുക്ക് ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു ഗുണങ്ങളും അതിൻ്റെ ആ ഒരു കളറും ഒക്കെ നമുക്ക് ആ ഒരു സിറത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു കളറായിട്ട് നമുക്ക് ആ ഒരു സിറം കിട്ടും അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസ് ചാറിലോട്ട് വേണം അത് മാറ്റാനായിട്ട് കേട്ടോ കാരണം ലെമൺ ജ്യൂസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ മാക്സിമം ഗ്ലാസ് ബോട്ടിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് ജലാംശമൊന്നും ഇല്ലാത്ത എയർടൈറ്റ് ആയിട്ടുള്ളതിൽ തന്നെ നമ്മളെപ്പോഴും എന്ത് സൂക്ഷിച്ച് വയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് ഗ്ലാസ് ബോട്ടിലാണ് എടുത്തേക്കുന്നത് ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്താണ് നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ എപ്പോഴും തന്നെ എടുത്താലും എപ്പോഴും യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും നന്നായിട്ട് ഷേക്ക് ചെയ്യാൻ മറക്കരുത് ഇത് ഒരു 10 ദിവസം വരെ മാക്സിമം ഒരു 10 ദിവസം വരെ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നന്നായിട്ട് ഷേക്ക് ചെയ്യണം കേട്ടോ നല്ല പോലെ തന്നെ ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക ഒരു രാത്രി നമ്മളിത് വെച്ചിട്ട് രാവിലെ നോക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു കളർ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അപ്പോഴും നമ്മൾ നല്ല പോലെ തന്നെ ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ലിപ് സിറം തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു കുങ്കുമപ്പൂ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ 2 ദിവസം കഴിയുമ്പോൾ ഇത് മാക്സിമം ഒരു 1 വീക്ക് വരെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇത്ര മാത്രം മതിയോ കണ്ടോ ഞാൻ ഇതുപോലൊരു ബോട്ടിലിനകത്ത് ഇത്ര തന്നെ തയ്യാറാക്കിയിട്ടുള്ളൂ ഇതൊരു 1 വീക്കിന് മേലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിതൊരു ദിവസം 2-3 പ്രാവശ്യം നമുക്കിത് അപ്ലൈ ചെയ്ത്
കൊടുക്കാം കേട്ടോ മൂന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യാൻ എടുക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്യാൻ മറക്കരുത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു രാത്രി തന്നെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ആ ഒരു എന്താണ് കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു കളറും അതിൻ്റെ ഗുണങ്ങളും നമുക്ക് ഈ ഒരു ലിക്വിഡിലേക്ക് ഇറങ്ങി കിട്ടും കേട്ടോ ഈ ഒരു സിറത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങും അപ്പോൾ എപ്പോഴും എടുക്കുമ്പോഴും നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫില്ലർ ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടൺ ഉണ്ടല്ലോ അത് കുറച്ച് എടുത്തിട്ട് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ലിപ്സിൽ നമ്മുടെ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ലിപ്സിൽ ഇറന്നു ഇട്ടിട്ടില്ല കേട്ടോ ജസ്റ്റ് ലിപ്സിറ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഒരു 7 ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉള്ള ലിപ്സിൽ നല്ല വ്യത്യാസം വരും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കറകളുണ്ടെങ്കിൽ സിഗരറ്റ് ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ പുരുഷന്മാർക്ക് സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവുന്ന ആ ഒരു കറയൊക്കെ നന്നായിട്ട് റിമൂവ് ആവും അപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഏതൊരു മെത്തേഡും 3 മാസം ചെയ്യണം ഇതൊരു 1 വീക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് അറിയാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ കോട്ടൺ പാഡിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് കോട്ടൺ പാഡിൽ ഇതുപോലെ നനച്ചതിന് ശേഷം കോട്ടൺ പാഡ് കൊണ്ട് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പിൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷേ ചിലപ്പോൾ ഇത് എവിടെയും കേട്ടിട്ടുണ്ടാവില്ല അടിപൊളി ഒരു റിസൾട്ടാണ് കേട്ടോ അതിന് അപ്പോൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 3 പ്രാവശ്യം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾ എത്ര ടൈം പറ്റുമോ അത്രയും ടൈം അപ്ലൈ ചെയ്യാം അതായത് ഏകദേശം ഒരു ദിവസം ഒരു 5-6 പ്രാവശ്യമൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ലിപ്സ് ഡ്രൈ ആവുന്നതനുസരിച്ച് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ലൊരു മാറ്റം എന്തായാലും കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ